നാമത്തിനോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ ദൈവസന്നിധിയിൽ ചേർത്തുകൊള്ളപ്പെട്ടതായ പ്രിയ ജോസഫ് കുട്ടിയാന്റെ യാത്രയായി മീറ്റിങ്ങിനോടുള്ളതായ ബന്ധത്തിൽ അന്നു മുതലേ പാട്ടോടും പ്രാർത്ഥനയോടും സാക്ഷിയോടും കൂടെ ആളുകൾ വന്നും പോയും നിൽക്കുന്നതായ സന്ദർഭത്തിൽ, അതിന്റെ അവസാന സമയത്തോട് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ, ഇത്രയധികം സാക്ഷികളുടെ വലിയ സമൂഹം ഇരിക്കുന്ന സഹചര്യത്തിൽ എന്തു പറയേണ്ടു, എവിടെ പറയേണ്ടു, എവിടെ തുടങ്ങേണ്ടു പറയുവാൻ പറ്റുന്നില്ല എങ്കിൽ തന്നെയും തന്നോടുകൂടെ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്തിട്ടില്ല എങ്കിൽ തന്നെയും കൂടെ എപ്പോഴും ഏതെങ്കിലും വിധത്തിലുള്ളതായ വിഷയങ്ങൾക്ക് മുൻപിൽ വരുമ്പോൾ വിളിക്കുകയും അന്വേഷിക്കുകയും കാര്യങ്ങൾ പറയുകയും സഹകരിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം ഇടയാക്കി തീർത്തിരുന്ന തന്റെ കൃപകളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. തിരുവചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ ഒന്നു കൊരിന്ത്യർ 15:10 പ്രകാരം പറയുന്നു, എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല എന്നോടുകൂടിയുള്ള ദൈവകൃപ എത്രേ എന്ന് താൻ പറഞ്ഞിരിക്കുന്നത് പോലെ. പ്രിയ ജോസഫ് കൂട്ടിച്ചാനോട് കൂടെ ഉണ്ടായിരുന്നതായ ദൈവകൃപയാൽ അത്യന്തം അധ്വാനിക്കുവാൻ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കഷ്ടപ്പെട്ട് കാര്യങ്ങൾ പ്രവർത്തിച്ച് അനേകർക്കൊരു അനുഗ്രഹമായി നിലനിൽപ്പാൻ സർവശക്തനായ ദൈവം ഇടയാക്കി തീർത്ത ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് ഒരു നിമിഷം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. ദൈവസ്ഥനിൽ ഇതിനു മുൻപേ ചേർത്തുകൊള്ളപ്പെട്ടതായ പാസ്റ്റർ പി ശാമ്പുവൽ എന്ന് പറയുന്നതായ മേരിലെ ശമ്പലോട്ടിജാനോടുകൂടെ പല സ്ഥലങ്ങളിൽ ശുശ്രൂഷ ചെയ്യുവാണ്ടക്കൊണ്ട് എനിക്ക് ഇടയാക്കി തീർന്നതായ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ആരംഭകാല അനുഭവങ്ങളെ കുറിച്ച് പലപ്പോഴും ഷെയർ ചെയ്യുവാണ്ടക്കൊണ്ടും ഇടയാക്കി തീർത്തിട്ടുണ്ട്. അതിന്റെ വെളിച്ചത്തിൽ ഇപ്രകാരം പറയട്ടെ, സർവശക്തനായ ദൈവം തന്നെയാണ് തന്നിൽ അടങ്ങിയിരുന്നതായ താഴ്മ മുഖാന്തരമായി, തന്നിൽ പകർന്നു കൊടുത്തതായ ദൈവകൃപ മുഖാന്തരമായി ഈ വിധത്തിൽ പ്രവർത്തിപ്പാണ്ടക്കോണം ഇടയാക്കി തീർത്തത്. തന്റെ ഉണർവ് മീറ്റിങ്ങുകളും അതുപോലെയുള്ളതായ മറ്റു കൂടിവരവുകളൊക്കെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്, എല്ലാവരും എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലോ. അതുകൂടാതെ ഇപ്പോൾ മാസിക പ്രവർത്തനത്തോടുള്ള ബന്ധത്തിലും ചുമൽ കൊടുത്ത് സഹകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ തീർത്തും വയ്യാതായ സന്ദർഭത്തിൽ കൂടെയും അതിന്റെ ആവശ്യത്തിനു വേണ്ടി പോകുകയും വരികയും ചെയ്തതായ അനുഭവങ്ങളെ കുറിച്ചും കേൾക്കുവാണ്ടക്കൊണ്ടം ഇടയാക്കി തീർത്തിട്ടുണ്ട്, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഏതൊരു സ്ഥാനത്തും തക്ക സമയത്ത് ഓടിയെത്തി എല്ലാ കാര്യങ്ങൾക്കും ചുമൽ കൊടുത്ത് പ്രവർത്തിച്ച് എല്ലാ കാര്യങ്ങൾക്കും ഒരു അനുഗ്രഹമായി നിലനിന്നിരുന്നതായ തന്റെ അവസ്ഥകളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സ്തുതിക്കുന്നു. പോത്തീഫറിന്റെ ഭവനത്തിലായിരുന്നതായ യോസഫ് മുഖാന്തരം അതെ തന്റെ ഭവനത്തെ ദൈവം അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ഈ ജോസഫ് കുട്ടിയാനായിരുന്നതായി എല്ലാ സ്ഥാനങ്ങളിലും സർവശക്തനായ ദൈവത്താൽ എല്ലാം തന്റെ പ്രവർത്തനങ്ങൾ മുഖാന്തരമായി അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിൽ കാണപ്പെടുവാൻ ഇടയാക്കി തീർത്തതുപോലെ എന്റെയും വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിൽ മുൻപിലുള്ളതായ നാളുകൾ താൻ കാണിച്ചു തന്നതായ നല്ല മാതൃകയെ പൂർണ്ണമായി പിൻപറ്റിക്കൊണ്ട് തന്റെ ദൈവിക ആലോചന പ്രകാരം തന്നെ ശുശ്രൂഷ ചെയ്ത് നല്ല അവകാശത്തിൽ ചേർത്തുകൊള്ളപ്പെടുവാണ്ടക്കോണം നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥനയെ അപേക്ഷിച്ചുകൊണ്ടും ഈ സ്ഥാനത്തേക്ക് തക്കതായ ആളുകളെ എഴുന്നേൽപ്പിച്ച് ദൈവം തന്റെ പ്രവൃത്തി ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം ഏവരെയും ആശ്വസിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.